ദ്വാരം നിർത്തി വെക്കണ്ട, എല്ലാരും വരി വരിയായിട്ട് ഇറങ്ങു. ആമിക്കുട്ടി, ശിവാനി, പതുക്കെ പതുക്കെ. പാറുക്കുട്ടി, സൂക്ഷിച്ചറിഞ്ഞ വീടല്ലേ? അപ്പ മോളെ സ്കൂളിൽ പോവല്ലേ? യെസ് മമ്മി. റോം, കല്ലുമോളെ സ്കൂളിൽ കൊണ്ടാക്കൂ.
ഓക്കെ മാഡം. ബൈ മമ്മി, ബൈ മോളോ. മാഡം, മേ ഐ കമിങ്? അകത്തേക്ക് കയറിക്കോളൂ. താങ്ക് യു മാഡം. ഇന്ന് മോർണിംഗ് മാഡത്തിന് കാണാന്ന് പറഞ്ഞായിരുന്നു. ഇന്നാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. എന്താ ശിവാനിക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് മാഡം. ഇന്ന് സ്കൂൾ വിടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ പ്രോഗ്രാം ലിസ്റ്റ് കിട്ടിയിരിക്കണം. ഓക്കെ മാഡം. എന്റെ കൂടെ വരൂ, എനിക്ക് സ്റ്റുഡൻസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? പ്രോഗ്രാം പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പഠിത്തത്തിലൊന്നും ആരും ഉഴപ്പാൻ നിൽക്കരുത് കേട്ടോ. എല്ലാവരും പ്രോഗ്രാമിന് പങ്കെടുക്കണം. മടിയാണ്, സ്റ്റേജ് ഫിയർ ആണെന്ന് പറഞ്ഞിട്ട് ആരും ഒഴിഞ്ഞു മാറി നിൽക്കരുത് കേട്ടോ. വെരി ഗുഡ് ദിവ്യ മിസ്. ദിവ്യ മിസ്, പ്രിൻസിപ്പൽ മാഡം. യൂ, മാഡം വരുമ്പോഴേ എല്ലാരും വിഷയണേ. മക്കളെ ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ് പറ. ആരും സംസാരിക്കല്ലേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരിക്കൂ. ശിവാനി, അകത്തേക്ക് വരൂ. നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും മാക്സിമം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ട് അത് വിജയിപ്പിക്കാൻ നോക്കണം. ഫിലിം സ്റ്റാർ ഒക്കെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടേ. എല്ലാരും മിണ്ടാതിരിക്കൂ. ഗസ്റ്റ് ആരാണെന്ന് ഇപ്പൊ പറയത്തില്ല, അതൊക്കെ ഒരു സർപ്രൈസാ. ആനുവൽ ഡേ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററേ ദേ സെവൻത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ശിവാനിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ശിവാനിയുടെ കയ്യിൽ പേര് കൊടുത്താൽ മതി കേട്ടോ. ശിവാനി, ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്നവരുടെ പേര് ഇപ്പൊ തന്നെ എഴുതിയെടുത്തോളൂ. ഇന്ന് നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കാനേ ഒരു ടീച്ചർ വരും. എല്ലാവരും കളർ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടില്ലേ? പങ്കെടുക്കുന്നവരുടെ പേര് എഴുതിയിട്ട് ഫോർത്ത് ബി ക്ലാസ്സിലേക്ക് വരണം, ഞാൻ അവിടെ ഉണ്ടാകും. എന്ന വേഗം ആവട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ക്ലാസ്സിനോട് മാത്രം പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നല്ലൊരു പ്രോഗ്രാമാ വരാൻ പോകുന്നേ, ഏതെങ്കിലും സ്റ്റുഡൻസ് അത് കോളാക്കാൻ നോക്കിയാ എന്റെ താനി സ്വഭാവം നിങ്ങൾ അറിയൂ. ആരിത്? കല്ലുമോളോ? കല്യാണി, എന്റെ ക്ലാസ്സിലേക്ക് വരാൻ ലേറ്റ് ആയേ. ദിവ്യ മിസ്, ഇങ്ങനെയാണോ ഒരു കുട്ടിയോട് ചോദിക്കുന്നേ? അത് പിന്നെ മാഡം ലേറ്റ് ആയ കാര്യം ചോദിച്ചതാ. കല്ലുമോളെ, മക്കളെന്താ സ്കൂൾക്ക് വരാൻ ലേറ്റ് ആയേ? പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ലാണ്ടി ഞാനങ്ങ് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയേ. ഉറങ്ങിപ്പോയെന്നോ? ഉറങ്ങി പോകുന്നവർക്ക് ഒരു റീസൺ ആണോ കല്യാണി? നിന്നെ പോലെ തന്നെ ലേ സ്റ്റുഡൻസും അവർക്ക് നേരത്തെ എത്തിയല്ലോ. അവരുടെ കാര്യം ഞാനെതിരെ നോക്കുന്നേ, ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ. ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ലേറ്റ് ആയി, അത്ര ഉള്ളൂ. അവള് റീസൺ പറഞ്ഞില്ലേ, ഇനി അവളോടൊന്നും ചോദിക്കാൻ നിക്കണ്ട. അത് പിന്നെ മാഡം പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല. പണിഷ്മെന്റോ? എന്തിന്? ഇവിടെ സ്കൂളിൽ ലേറ്റ് ആയി വരുന്ന പിള്ളേർക്കൊക്കെ മാഡം പണിഷ്മെന്റ് കൊടുക്കാറുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള സമയമില്ല, പ്രോഗ്രാമിന്റെ തിരക്കില്ല. കല്ലുമോളെ ഇരുന്നോളൂ. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ നെയിംസ് എല്ലാം എഴുതിയെടുത്തോ. ഇല്ല മിസ്, എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്നാ ഓരോ ക്ലാസ് വൈസിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ആദ്യം ഒന്നാം ക്ലാസ്സിലെ പിള്ളേർ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പിള്ളേർ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, അങ്ങനെ ക്ലാസ് വൈസ് ആയിട്ട് പോണേ. എന്ന ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ മിസ്, അതുപോലെ തന്നെ എഴുതാം. ആ, ഞാൻ എന്തിനാ വന്നെന്ന് വെച്ചാലേ എന്റെ ക്ലാസ്സിലെ പിള്ളേർ ഒന്ന് വേഗം വിടണം കേട്ടോ. അവരെ ഡാൻസ് ടീച്ചർ വെയിറ്റ് ചെയ്യുവാ. ഷുവർ മിസ്, അവരുടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എല്ലാം വേഗത്തിട്ട് ഇപ്പൊ തന്നെ വിടാം. താങ്ക് യു ശിവാനി. പാറുകുട്ടി, അമ്മുകുട്ടി, കല്യാണി, വേഗം പേര് കൊടുത്തിട്ട് ആ ലൈബ്രറിയുടെ അടുത്തുള്ള ഒഴിഞ്ഞ ക്ലാസ്സിലെ അങ്ങോട്ട് വന്നേക്കണേ. അവിടെ നിങ്ങളെ ഡാൻസ് ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പാറുകുട്ടി, നിന്നോടാ പ്രത്യേകം പറയാനുള്ളേ. പേര് കൊടുത്തു കഴിഞ്ഞ് ക്യാൻറ്റീനിൽ അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് സമയം കളഞ്ഞാനുണ്ടല്ലോ. ആ ഡാൻസ് ടീച്ചറെ ആള് ചൂടൊക്കെയെന്ന് കേട്ടത്. നിങ്ങളുടെ ക്ലാസ് ടീച്ചറായി എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് കേട്ടോ. എല്ലാരും കൂടെ നല്ലത് പറയിപ്പിക്കണേ. വെരി ഗുഡ്. പിന്നെ പ്രാക്ടീസിന് മുമ്പ് യൂണിഫോം ചേഞ്ച് ആക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ യൂണിഫോം മൊത്തം അഴുക്കാവും. ഓക്കെ ശിവാനി, യു കണ്ടിന്യൂ. ആദ്യം ഫോർത്ത് സ്റ്റാൻഡേർഡ് പിള്ളേരെ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു പറയൂ. പാർക്കുട്ടി, ഞാനും ആമിക്കുട്ടിയും അമ്മുക്കുട്ടിയും തുമ്പിമോടെ നാടകത്തിൽ അഭിനയിക്കണ്ടേ? എന്ന ഞാനും നാടകത്തിലുണ്ട്. പിന്നെന്തിനാ പങ്കെടുക്കുന്നത്?
എന്നാ നിങ്ങൾ പോയിക്കോളൂട്ടോ, ഡാൻസ് ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കേ ചേച്ചി. എന്റെ പൊന്നോ, ഓടി ചിരി കണ്ടില്ലേ? നമുക്കുട്ടിയെ വേഗം രക്ഷപ്പെട്ടോ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്താടാ എന്നെ ക്യൂട്ടാടാ അവള്, അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുവാടാ. ഒവ്വേ, അത് അവളെ അറിയണ്ട. എന്തുവാടാ അവളെ അറിഞ്ഞ പ്രശ്നം? അവളെ അറിഞ്ഞ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവളുടെ വീട്ടിലുള്ള അച്ഛനും ചേട്ടനും ഞാനും അറിഞ്ഞാ. നിന്റെ 32 പല്ലും വീട്ടിലെ ചുമരിലിരിക്കും മോനെ. ഒന്ന് പോടെ, അങ്ങനെ ഒന്നും നടക്കത്തില്ല. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുന്ന. എങ്ങാനും സ്കൂളാനുമായിട്ട് അടിപൊളിയായില്ലേ, ഫുള്ള് ക്രെഡിറ്റ് അവൾക്ക് കിട്ടുക. എന്നാ നമുക്കതൊന്ന് കൊളാക്കിയാലോ? അത് നല്ല ഐഡിയ ആണല്ലോ. വിജി, രാഹുലിനെ നോക്ക്, അവൻ കണ്ണെടുക്കാതെ നോക്കുന്ന ശിവാനിയല്ലേ? അതെടി, എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ചേച്ചി, ഞങ്ങൾ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, മിമിക്രി ചെയ്യുന്നുണ്ട്, മോണാക്കിലുണ്ട്, കവിതാരചനുണ്ട്, കഥാരചനുണ്ട്, കോൽക്കളിക്കുണ്ട്, എല്ലാത്തിനും ഞങ്ങൾ പേരിട്ടോ. എന്നാ പിന്നെ നമുക്ക് ക്ലാസ്സിലേ കയറണല്ലോ, അല്ലടാ? പിന്നല്ല. അയ്യോ, എല്ലാത്തിനും പേര് കൊടുക്കാൻ പറ്റില്ല, നാല് പരിപാടിക്ക് പേര് കൊടുക്കാൻ പറ്റൂ. ഇപ്രാവശ്യം അങ്ങനെയാ, ഇത് വൻ ചതിയായല്ലോ. ശിവാനി, മോളെ പ്രിൻസിപ്പൽ മാഡം വിളിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ രാജേഷേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാട്ടോ, ആരും ഇവിടുന്ന് പോവല്ലേ. രാജേഷേട്ടാ, നമുക്ക് പോയാലോ? ചേട്ടാ അവിടെ നില്ലേ. ശിവാ, 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 ശിവാ. ദേ, ചേച്ചിയുടെ ബെഞ്ചിലേ ചോ.